നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് നല്ല റിട്ടേൺസും അതിനൊപ്പം തന്നെ ടാക്സ് ഡിഡക്ഷനും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ELSS മ്യൂച്വൽ ഫണ്ട്സ്. ELSS മ്യൂച്വൽ ഫണ്ടിൻ്റെ രണ്ട് മെയിൻ ബെനിഫിറ്റാണ് ടാക്സ് ഡിഡക്ഷനും വെൽത്ത് ക്രിയേഷനും. ELSS സ്റ്റാൻഡ്സ് ഫോർ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീംസ്. ELSS മ്യൂച്വൽ ഫണ്ട്സ് മെയിൻലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്സ് അല്ലെങ്കിൽ ഇക്വിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ട്സും എന്നും വിളിക്കാറുണ്ട്. ELSS ഫണ്ട്സ് ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് എപ്പോൾ വാങ്ങിച്ചാലും ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങാം. ELSS മ്യൂച്വൽ ഫണ്ട് 80% ഓഫ് ദ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റീസിലാണ്, ബാക്കി 20% ഡെറ്റ് റിലേറ്റഡ് ഇൻസ്ട്രുമെൻസിലാണ്. ഈ ഫണ്ട്സിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും അണ്ടർ സെക്ഷൻ 80C ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അതും ഒരു ഇയറിൽ ഓൾമോസ്റ്റ് 1.5 lakh റുപ്പീസ് വരെ ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. വേറെ ഏത് ടാക്സ് സേവിംഗ് ഇൻസ്ട്രുമെൻറ്റിനെക്കാട്ടിലും റിട്ടേൺസ് കൂടുതൽ തരാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ട്സാണ് ELSS മ്യൂച്വൽ ഫണ്ട്സ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അറൌണ്ട് 5-6% റിട്ടേൺസ് കിട്ടും, PPF അറൌണ്ട് 6-7% കിട്ടും, പിന്നെ NSE ദാറ്റ് ഈസ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് അറൌണ്ട് 8% കിട്ടാറുള്ളൂ. ELSS മ്യൂച്വൽ ഫണ്ട്സിൽ അറൌണ്ട് 12-15% റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇഫ് യു ഹാവ് ഇൻവെസ്റ്റഡ് ഫോർ ലോങ് ടേം. ഒരു 10-15 years ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്സാണിത്. ELSS ഫണ്ട്സിൽ കമ്പൾസറി ആയിട്ട് 3-year ലോക്കിൻ പീരീഡ് ഉണ്ട്. ഇത് നിങ്ങൾ ലംസം ചെയ്താലും സിപ്പ് ചെയ്താലും ബാധകമാണ്. ഫോർ എക്സാമ്പിൾ, 1 January 2020 നിങ്ങളൊരു ELSS ഫണ്ട്സിൽ 10,000 rupees ഇട്ട് വെച്ചാൽ അത് പിൻവലിക്കണം വെച്ചാൽ 1 January 2023 വരെ കാത്തിരിക്കണം. ഇതുപോലെ തന്നെ മന്ത്ലി സിപ്പിന് നിങ്ങളുടെ ഓരോ സിപ്പിനും 3-year ലോക്കിൻ പീരീഡ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വേറെ ടാക്സ് സേവിങ് ഇൻസ്ട്രുമെൻറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 3-year ലോക്കിൻ പീരീഡ് എന്ന് പറയുന്നത് കുറവാണ്. ചെറിയ എമൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ടും ടാക്സ് ഡിഡക്ഷനും വെൽത്ത് ക്രിയേഷനും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ടും സാലറിഡ് ക്ലാസിൻ്റെ ഇടയിൽ ഈ പ്രൊഡക്റ്റ് നല്ല ഫേമസ് ആണ്. ELSS ഫണ്ട്സിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സിപ്പ് പ്ലസ് ലംസം എന്നൊരു സ്ട്രാറ്റജി ആയിരിക്കും കൂടുതൽ നല്ലത്. അതായത് നിങ്ങൾ നല്ലൊരു ELSS മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തിട്ട് ആ മ്യൂച്വൽ ഫണ്ടിൽ മന്ത്ലി സിപ്പ് ആയിട്ട് ഒരു എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അതല്ലാണ്ട് എപ്പോഴെങ്കിലും മാർക്കറ്റ് ക്രാഷ് ആകുമ്പോളോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാർക്കറ്റ് കറക്ഷൻ ഉള്ള സമയത്ത് ഒരു ലംസം എമൗണ്ട് അതേ സെലക്ട് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ ഇടുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ മാസം സിപ്പ് ചെയ്യുക പ്ലസ് എ ലംസം എമൗണ്ട് ഇൻ ദ സെയിം മ്യൂച്വൽ ഫണ്ട് ഇഫ് ദർ ഇസ് എ മാർക്കറ്റ് കറക്ഷൻ ഓർ എ ക്രാഷ്. ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ലോങ് ടേമിന് ഒരു എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് കിട്ടാൻ സഹായിക്കും. ഇതൊക്കെയാണ് മേജർ ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ELSS മ്യൂച്വൽ ഫണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.